ഹലോ എവരിവൺ, വെൽക്കം ടു റിവീൽ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത് വിവോ Y91i എന്ന് പറയുന്ന മൊബൈലിനെയാണ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മൊബൈലിൻ്റെ ഓവർവ്യൂ ആണിത്. 2GB റാമും 32GB ഇന്റൽ മെമ്മറിയാണ്. കൂടാതെ ഇതിൽ ബിഗ് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്, കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ. അതിനുശേഷം റൈറ്റ് സൈഡ് നോക്കിയാൽ വോളിയം കീയും പവർ ബട്ടൺ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം സ്ലോട്ട് ഉണ്ട്. താഴെ സ്പീക്കറും USB ടൈപ്പ് ചാർജിംഗ് പോർട്ടും മൈക്കും പിന്നെ ഹെഡ്സെറ്റ് പോർട്ടും ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ 13 MP ക്യാമറയും ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. അടുത്ത് വിവോ ബ്രാൻഡിങ്ങും ബാക്കിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ 5 MP ക്യാമറയാണ്. സ്പീക്കറും ഉണ്ട് മുകളിൽ. ഈ ഫോണിൽ 6.22 inch ആണ് ഡിസ്പ്ലേ സൈസ്. ഫുൾ HD ആണിത്. ഈ ഡിസ്പ്ലേ പാനൽ വന്നിട്ട് AMOLED ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് ഔട്ട്ഡോറിലൊക്കെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ള പ്രോസസ്സർ വന്നിട്ട് Helio P22 ആണ്. അതുകൊണ്ട് കൂടുതലും ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല ഇതിൽ. ചെറിയ വർക്ക്സ് മാത്രം തന്നെ, ഈ ഇപ്പം നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സോ പിന്നെ PUBG അങ്ങനെ ഹെവി ഗെയിംസ് ഒന്നും ഇതിൽ കളിക്കാൻ പറ്റില്ല. നോർമലായിട്ടുള്ള ടെമ്പിൾ റണ്ണോ കാൻഡി ക്രഷ് അതേപോലത്തെ ഗെയിംസ് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇതിൽ ഗെയിം മോഡ് ഉണ്ട്, ഇനേബിൾ ചെയ്ത് കളിച്ചിട്ടും അത്ര പോരാ. പിന്നെ ഇതിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അപ്പം നമുക്ക് 2 SIM ഇട്ട് 1 MP ഇടാൻ പറ്റും. അതുകൊണ്ട് സ്റ്റോറേജിന് നമുക്ക് പ്രശ്നം വരില്ല. പിന്നെ ഇതിൽ 2 type വേരിയൻ്റ് ഉണ്ട്. 2GB റാമും 3GB റാമും ഉണ്ട്. പക്ഷേ 2ൻ്റെ സ്റ്റോറേജ് സെയിം ആണ്, 32GB തന്നെ. അതിനുശേഷം നോക്കിയാൽ ഇതിൽ ഫേസ് ലോക്ക് മാത്രമേ ഉള്ളൂ. ഫേസ് ലോക്കും അത്ര അക്യൂറേറ്റ് ഒന്നുമില്ല. ഫിംഗർ പ്രിൻ്റ് ഇല്ല, അതൊരു നെഗറ്റീവാണ്. റിയൽമി Nexo 10e ഫിംഗർ പ്രിന്റും ഉണ്ട്, ഫേസ് ലോക്കും ഉണ്ട്. ഇതിനെക്കാട്ടിലും 500 തന്നെ കൂടുതലും അതിൽ. 8500 രൂപയ്ക്ക് അതൊരു സൂപ്പർ ഫോണാണ് ഇതിനെക്കാട്ടിലും. ഞാൻ ഇതിൽ ചെക്ക് ചെയ്യണമെന്നും വീഡിയോ ഇട്ടിട്ടില്ല, കാരണം ഇത് എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ ഫോൺ. അപ്പം ജസ്റ്റ് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ നെഗറ്റീവ്സും അഡ്വാൻറ്റേജസും മാത്രമേ ഞാൻ പറയണത്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റുമായിരുന്നു. 4030mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഇതിൽ. പക്ഷേ ഇതിൽ തന്നിരിക്കുന്ന ചാർജർ എന്നിട്ട് വെറും 10 V ആണ്. അതുകൊണ്ട് മിനിമം ചാർജ് ആവാൻ 5 hours അല്ലെങ്കിൽ 4 hours എടുക്കും. പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്ത് എടുത്തിട്ട് പോകാനും പറ്റില്ല. ബാക്കിൽ 13 MP ക്യാമറയാണ്. ഫ്രണ്ടിൽ 5 MP. അതിൻ്റെ സാമ്പിൾ ഫോട്ടോസും വീഡിയോസും നമുക്ക് നോക്കാം. നമുക്കൊക്കെ പൈസ നിന്ന് ടൈറ്റായിരുന്ന ഈ ഫോണൊക്കെ എടുക്കുന്നത് കൊള്ളാം. പക്ഷേ ഇതിനാട്ടിലും റെഡ്മിയും റിയൽമിയൊക്കെ ഇതിനാട്ടിലും നിറയെ ഫ്യൂച്ചേഴ്സൊക്കെ ഉള്ള ഫോണൊക്കെ ഉണ്ട് ഈ ബഡ്ജറ്റിൽ. അതുകൊണ്ട് അതെടുക്കണതാണ് നല്ലത് ഇതിനെക്കാട്ടിൽ. ശരി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.